നമസ്കാരം, ഇടുക്കി മിററിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. എൻ്റെ പേര് രേഷ്മ, ഞാനൊരു ഡിസൈനറാണ്. എൻ്റെ ഹസ്ബൻഡ് ബിബിൻ ബോബി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറിയിൽ മുംബൈയിൽ വർക്ക് ചെയ്യുന്നു അസിസ്റ്റൻറ്റ് മാനേജറായിട്ട്. ഞങ്ങൾക്കൊരു മോനുണ്ട് അൻവി. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ചെയ്തെടുത്ത ഒരു വീടാണിത്. ഇത് ഏകദേശം 10 സെൻറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 1300 സ്ക്വയർ ഫീറ്റിൽ 5 മാസം കൊണ്ട് ചെയ്തു തീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഏകദേശം 26 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ചിലവായി ഈ വീട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇതൊരു കണ്ടംപററി സ്റ്റൈലിൽ ചെയ്ത വീടാണ്. ഇതിൻ്റെ സിറ്റൗട്ട് വരുന്നത് എൽ ഷേപ്പിലാണ്. രണ്ട് സൈഡിലും റോഡായതുകൊണ്ട് നമ്മൾ റോഡിനെ അഭിമുഖീകരിച്ച് ഓപ്പൺ ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ഫ്രഞ്ച് വിൻഡോയാണ്, 3 പാളിയുടെ. ഇത് നമ്മൾ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഗസ്റ്റ് ബെഡ്റൂമാണ്. ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ 2 ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്, ഫ്രണ്ടിലോട്ട് വരുന്നത്, 1 പാളിയുടെ. ഇതും സ്റ്റീലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ മെയിൻ ഡോറാണ്. മെയിൻ ഡോർ സ്റ്റീലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. നമ്മൾ സെറ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇത്ര സ്പേസാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ടൈൽ വരുന്നത് ഗ്ലോസി ആയിട്ടുള്ള വൈറ്റ് ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പാർട്ടീഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്യേണ്ടതായിരുന്നു. അത് നമ്മൾ ഹൗസ് വാമിംഗ് ആയതുകൊണ്ട് പെട്ടെന്ന് വന്നതുകൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ സീലിംഗ്, മെയിൻ സ്ലാബിൽ തന്നെയാണ് നമ്മൾ സീലിംഗ് ലൈറ്റുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ. ഈ വീടിന് 3 ബെഡ്റൂമാണ് ഉള്ളത്. നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലോട്ട്, ഇതാണിതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു 8 അടിക്ക് ടൈല് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഒരു കബോർഡ്, ഒരു വാഷ് ബേസിൻ, വാഷ് ഏരിയ, ചെറിയൊരു കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട്. ബെഡ്റൂം നല്ല, 2 സൈഡിലും വിൻഡോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. 2 പാളിയുടെ 2 വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മളൊരു കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ അലമാരി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന 3 പാളിയുടെ ജനലാണ്. പിന്നെ നമുക്ക് അടുത്ത ബെഡ്റൂമിലോട്ട് പോകാം. ഈ ബെഡ്റൂമിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. ഇതൊരു ഗസ്റ്റ് ബെഡ്റൂമാണ്. ഇത് അത്യാവശ്യം സ്പേസ് ഉള്ളതാണ്. ഒരു ഇതിലും സീലിംഗ് ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ അലമാരി ചെയ്തിട്ടുണ്ട്. ഇത് ഈ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന 2 വിൻഡോസാണ്. ഇവിടെ ഒരു 3 പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ അടുത്ത ബെഡ്റൂമിലോട്ട് പോകാം. ഈ ബെഡ്റൂമിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. വാഷ് ഏരിയയ്ക്ക് ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂം അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ്. 3 പാളിയുടെ 1 ജനല് കൊടുത്തിട്ടുണ്ട്. 1 പാളിയുടെ 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഫർണിച്ചറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇതിന് സീലിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, എല്ലാ റൂമിലും ഉണ്ട്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോവാം. ഡൈനിങ് സ്പേസിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇവിടെ ഒരു കോർട്ട് യാർഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ആ കോർട്ട് യാർഡിനോട് ചേർന്ന് തന്നെ ടി വി യൂണിറ്റ് ഉണ്ട്. ചെറിയൊരു കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റിന്. പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസ് ഇവിടെ ഒരു ബെഞ്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, 3 ചെയർ വരുന്ന രീതിയിൽ. ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു ഗ്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ളൊരു ഗ്ലാസ്സാണ്, ഒരു ഫ്രെയിമിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനോട് കൂടി തന്നെ ഒരു ഡോറുണ്ട്, നമുക്ക് തുറക്കാവുന്നതാണ്. ഇത് നല്ല ലൈറ്റ് നമുക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. അത് നമ്മൾ നന്നായിട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തതായിട്ടുള്ളത് നമ്മുടെ കിച്ചണാണ്. ഇതാണ് കിച്ചൺ. ഇനി അകത്തേക്ക് കടന്നാൽ നമ്മൾ
ചെയ്തിരിക്കുന്ന കിച്ചൺ കബോർഡ് ചെയ്തിട്ടുണ്ട്. പീകോക്ക് ബ്ലൂ കളറിലാണ് നമ്മൾ കബോർഡ് ചെയ്തിരിക്കുന്നത്. മേളിലും താഴെയായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സി ഷേപ്പിലാണ് നമ്മൾ സ്ലാബ് ചെയ്തിരിക്കുന്നത്. സ്ലാബ് മൊത്തം ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു വാഷ് ബേസൺ, ഇവിടെ ഇങ്ങോട്ട് വന്നാൽ ഒരു മൂന്ന് പാളിയുടെ ജനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്ലാബിന് ചേരുന്ന രീതിയിൽ ഒരു വാൾ ടൈലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക്കൽ പോയിന്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒതുങ്ങിയ രീതിയിൽ നമ്മളൊരു ഫ്രിഡ്ജിൻ്റെ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷിലാണ് നമ്മൾ ടൈല് കൊടുത്തിരിക്കുന്നത് കിച്ചണിൽ. ഇവിടെ നിങ്ങോട്ട് വന്നാൽ നമ്മുടെ വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയ ഇവിടെ ഒരു ചെറിയ സ്ലാബ് കൊടുത്തിട്ടുണ്ട്. ഒരു സിങ്ക് ഉണ്ട്. കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേളിലും അതുപോലെ തന്നെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഇതൊരു വർക്കിംഗ് യൂണിറ്റ് പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ വെളിയിലോട്ടുള്ള ഡോറ്. ഇതെല്ലാം നമ്മൾ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഡോറ്, വിൻഡോസ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 1300 സ്ക്വയർ ഫീറ്റിലാണ് നമ്മളിത് ചെയ്ത് തീർത്തത്. എൻ്റെയും ബിജുചേട്ടൻ്റെയും ആഗ്രഹത്തിനൊത്ത് ഇത് ചെയ്ത് തീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ.